നമസ്കാരം. ഇന്ന് വീണ്ടും ഒരിക്കൽ വളരെ ബേസിക്കായിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ഡയറ്റ് എന്ന ഒരു വിഷയത്തിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഏത് ജീവിതശൈലി രോഗമെടുത്താലും, ഡയബറ്റീസ് എടുത്താലും അല്ലെങ്കിൽ ഹൃദ്രോഗമെടുത്താലും അമിതഭാരമെടുത്താലും കരൾ രോഗമെടുത്താലും ഒക്കെ ഡയറ്റിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. നല്ല ആരോഗ്യകരമായ ഒരു ആഹാരശൈലി എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനമായി നമുക്ക് ഈ വക രോഗങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ ഒരു ആരോഗ്യകരമായ ആഹാരശൈലിയെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ആഹാരത്തിനെക്കുറിച്ച് ഒരുപാട് പഠനങ്ങൾ കാലങ്ങളായിട്ട് നടന്നു വരുന്നു. നമുക്കറിയാം കേരളത്തിൽ പൊതുവേ പ്രമേഹം വന്നാൽ അരിയിൽ നിന്ന് മാറി ഗോതമ്പിലേക്ക് പോകുന്ന ഒരു പ്രവണതയായിരുന്നു ഉണ്ടായിരുന്നത്. ഗോതമ്പിലേക്ക് മാറിയാൽ എല്ലാമായി, എല്ലാം ശരിയായി, പ്രമേഹരോഗം ഇനി മാറിക്കിട്ടും എന്നുള്ള ഒരു തെറ്റിദ്ധാരണ വരെ ഉള്ള ഒരു സമയമുണ്ടായിരുന്നു. അത് കഴിഞ്ഞാണ് നമ്മൾ ഓരോ ആഹാര സാധനത്തിൻ്റെയും കാലറിക് വാല്യൂ അല്ലെങ്കിൽ അടങ്ങിയിരിക്കുന്ന ഊർജത്തിനെക്കുറിച്ചും അന്നജത്തിനെക്കുറിച്ചും, അത് ആ അന്നജം ഏത് തരത്തിലുള്ള അന്നജമാണ് എന്നുള്ളതിനെക്കുറിച്ചുമൊക്കെ കൂടുതൽ ചിന്തിച്ചു തുടങ്ങിയത്. അപ്പോൾ നമുക്ക് മനസ്സിലായത് ഏകദേശം ഊർജം കാൽക്കുലേറ്റ് ചെയ്ത് നമ്മുടെ ശരീരത്തിന് ഒരു ദിവസത്തെ ദൈനംദിന ആക്ടിവിറ്റീസിന് എത്ര ഊർജം വേണമോ ആ ഊർജത്തിനോട് സമാനമായിട്ട് നിൽക്കുന്ന ഊർജം വേണം നമ്മൾ ആഹാരത്തിൽ നിന്ന് ഉള്ളിലേക്ക് എടുക്കാനായിട്ട്. നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റത്തക്ക ഊർജം മാത്രമേ ആകാവൂ നമ്മൾ ആഹാരത്തിൻ്റെ രൂപത്തിൽ കഴിക്കുന്നത്. അതിൽ കൂടുതൽ ഊർജമായാൽ അത് അവിടെ അവിടെ ആയിട്ട് കുമിഞ്ഞുകൂടി ഒരു അമിതമായിട്ടുള്ള കൊഴുപ്പാകാനും ആന്തരികമായിട്ടുള്ള കൊഴുപ്പാകാനും അതിൽ നിന്ന് നമുക്ക് മറ്റു രോഗസാധ്യതകൾ കൂടാനുമുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളാണ് നമ്മൾ ആഹാരത്തെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത്. അതായത് ഒന്ന്, അന്നജം ഉപയോഗിക്കുമ്പോൾ അത് റിഫൈൻഡ് ആയിട്ടുള്ള അന്നജം. നമ്മളിപ്പോൾ ബ്രെഡ് എടുക്കുകയാണ് അല്ലെ, ബിസ്ക്കറ്റ്സ് എടുക്കുകയാണ് അല്ലെങ്കിൽ അതേപോലെയുള്ള ബേക്കറി ഉൽപ്പന്നങ്ങൾ എടുക്കുകയാണെങ്കിൽ അതൊക്കെ വളരെ നാരില്ലാത്ത റിഫൈൻഡ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റാണ്. ഇത്തരത്തിലുള്ള അന്നജത്തിൻ്റെ ആഹാരത്തിലുള്ള ഉൾപ്പെടൽ കുറയ്ക്കുക അല്ലെങ്കിൽ ഇത്തരം സംഗതികളുടെ ഉപയോഗം കുറയ്ക്കുക, കുറച്ചുകൂടെ നാരുള്ള ഭക്ഷണങ്ങളിലേക്ക് നമ്മൾ തിരിയുക. അപ്പോൾ അരി ഉപയോഗിക്കുമ്പോൾ തന്നെ എല്ലാവരും ചോദിക്കാറുണ്ട് ഏത് അരിയാണ് നല്ലത്. അതിന് സത്യം പറഞ്ഞാൽ ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ, അവരവർക്ക് ഇഷ്ടമുള്ള അരി, പക്ഷേ മിതത്വം പാലിക്കുക. പക്ഷേ അങ്ങനെയാണെങ്കിലും തവിടുള്ള അരി അല്ലെങ്കിൽ കുറച്ചുകൂടെ നാരുകളുള്ള ആഹാരം കൂടുതൽ ഗുണകരമാണ്. അപ്പോൾ നമ്മൾ ആഹാരം തിരഞ്ഞെടുക്കുമ്പോൾ ഒന്ന്, നമ്മുടെ ശരീരത്തിൻ്റെ ഊർജത്തിൻ്റെ ആവശ്യം നമ്മൾ നോക്കുക. അതിനോടൊപ്പം നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്കും ഒരു പ്രധാന പങ്കുണ്ട്. തീരെ ഇഷ്ടമല്ലാത്ത ഒരാഹാരം തന്നെ കഴിച്ചു പോകണമെന്ന് ഒരാളിനോട് പറയാൻ സാധിക്കില്ല. ഇപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കുകയാണ്, രാവിലത്തെ ആഹാരം എടുക്കുകയാണ്, ഒട്ടുമുക്കാൽ ആൾക്കാരും ഒരു ചായയോ കാപ്പിയോ കൊണ്ടായിരിക്കും ഒരു ദിവസം തുടങ്ങുന്നത്. സത്യം പറഞ്ഞാൽ ഒരു ചായയും നല്ല ബിസ്ക്കറ്റോ റസ്കോ അതിനോടൊപ്പം ഉപയോഗിക്കുന്നത് ആണ് നമുക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ള ഒരു കാര്യം, എനിക്ക് സഹിതം. നമ്മളിപ്പം മില്ലറ്റ്സിനെ കുറിച്ച് ഒരുപാട് കേൾക്കുന്നുണ്ട്. മില്ലറ്റ്സ് ശരിക്കും പറഞ്ഞാൽ ഈ റിഫൈൻഡ് അല്ലാത്ത അല്ലെങ്കിൽ കുറച്ചും കൂടെ നാരുകളുള്ള ഒരു അന്നജത്തിൽ ഉൾപ്പെടുന്ന ആഹാരങ്ങളാണ്. അപ്പോൾ മില്ലറ്റ്സിന് ഇപ്പം നമ്മൾ ഒരു ദിവ്യൌഷധമായിട്ട് മില്ലറ്റ്സ് മാത്രം കഴിച്ചു എന്നുള്ളതുകൊണ്ട് എല്ലാമായി എന്നല്ല, പക്ഷെ നമ്മൾ സാധാരണ അരിയും ഗോതമ്പും ബേക്കറി ഉൽപ്പന്നങ്ങളും ഒക്കെ കഴിക്കുന്നതിലും വളരെ ഗുണകരമാണ് മില്ലറ്റ്സ്. കാരണം അതിൽ നാരുകൾ കൂടുതൽ ഉൾപ്പെടുന്നു, അത്ര റിഫൈൻഡ് അല്ല എന്നുള്ളതുകൊണ്ട്. അതായത് നമ്മൾ ഒരു ഏതൊരു അന്നജത്തിനെ ഒരുപാട് ശുദ്ധീകരണ പ്രക്രിയയിലൂടെ കടത്തിവിടുമ്പോൾ, കൂടുതൽ ശുദ്ധീകരിക്കപ്പെടുമ്പോൾ അതിലെ നാരിൻ്റെ അംശം ഒരുപാട് കുറയുന്നു. അത്തരം റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ്സ് നമുക്ക് പെട്ടെന്ന് ഷുഗർ ഷൂട്ടപ്പ് ചെയ്യാൻ കാരണമാകാറുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ ചില അടിസ്ഥാന പ്രിൻസിപ്പൽസ് അല്ലെങ്കിൽ ചില തത്വങ്ങൾ മാത്രം ആഹാരകാര്യത്തിൽ മനസ്സിലാക്കിയാൽ മതി. ഒന്ന്, നാരുകൾ കൂടുതൽ ഉൾപ്പെടുക, പയർവർഗ്ഗങ്ങൾ കൂടുതൽ ഉൾപ്പെടുക, പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും കൂടുതൽ ഉൾപ്പെടുക. നമ്മൾ ഇപ്പോൾ മെഡിറ്ററേനിയൻ ഡയറ്റ് എന്ന് പറഞ്ഞ ഒരു ഡയറ്റിനെ കുറിച്ച് പറയാറുണ്ട്. ആ ഭാഗത്ത് അത്തരം ഡയറ്റ് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ആയുർദൈർഘ്യം തന്നെ ഒരുപാട് കൂടുതലാണെന്നാണ് പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളത്. അപ്പം ഏറെ പച്ചക്കറികളും
പാൽ ഉൽപ്പന്നങ്ങളും പയർവർഗ്ഗങ്ങളും ഒക്കെയുള്ള ഒരു നാച്ചുറൽ ഡയറ്റ്. നമ്മളതിനെ റിഫൈൻ ചെയ്ത് ഒരുപാട് മിനുക്കി എടുത്തിരിക്കുന്ന ചില ആഹാര സാധനങ്ങൾ, നമ്മൾ ഉദാഹരണത്തിന് ബേക്കറി ഉൽപ്പന്നങ്ങൾ, അവയെല്ലാമാണ് കൂടുതൽ ദോഷഫലങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ പുതിയ ലോകത്തിൻ്റെ അസുഖങ്ങളായ ജീവിതശൈലി രോഗങ്ങൾ സ്ത്രീകളെ ഒരുപാട് ശല്യപ്പെടുത്തുന്ന പോളിസിസ്റ്റിക് ഒവേരിയൻ സിൻഡ്രോം എന്ന് പറയുന്ന ഒരു അസുഖം, പുതിയ കാലത്തിപ്പോൾ ഉണ്ടാകുന്ന കരൾ രോഗം, അതായത് നമ്മുടെ മദ്യപാനം ഇല്ലാതെ പോലും ഉണ്ടാകുന്ന കരൾ രോഗം, അത് ഗുരുതരാവസ്ഥയിലേക്ക് പോകാവുന്ന കരൾ രോഗം, ഇവയെല്ലാം തന്നെ ജീവിതശൈലി രോഗങ്ങളായിട്ടാണ് നമ്മൾ ഇന്ന് കണക്കാക്കുന്നത്. അതിൽ ഒരു അനാരോഗ്യകരമായ ആഹാരശൈലിക്ക് ഒരു പ്രധാന പങ്കുണ്ട്. ഇപ്പോൾ പ്രമേഹ രോഗം തന്നെ എടുക്കുകയാണെങ്കിൽ, നമ്മളൊരു ആഹാരക്രമം പറയുമ്പോൾ, ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ, നമ്മൾ മുമ്പ് പറഞ്ഞു വന്നത് നമ്മളൊരു ചായയും ബിസ്ക്കറ്റും ആയിട്ടുള്ള വളരെ രസകരമായിട്ടുള്ള എല്ലാവരും ആസ്വദിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് എന്തുകൊണ്ട് കഴിച്ചുകൂടാ എന്നുള്ളതാണ്. ആദ്യമായിട്ട് നമ്മൾ കഴിക്കുന്ന ആഹാരം നിറയെ നാരുള്ള പയർവർഗ്ഗങ്ങളും കുറച്ച് സലാഡുകളും പോലെയുള്ള ഒരു ആഹാരം കഴിച്ചതിന് ശേഷം അല്പം അന്നജം അടങ്ങുന്ന, അതായത് ഇഡലി ദോശ അത്തരത്തിലുള്ള ഒരു ആഹാരം കഴിക്കുകയാണെങ്കിൽ, അത്ര ഷാർപ്പായിട്ട് അല്ലെങ്കിൽ വളരെ വേഗത്തിൽ ഷുഗർ കൂടുന്നില്ല എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. അപ്പോൾ എപ്പോഴും ഏതൊരാഹാരം കഴിക്കുമ്പോഴും ഇത്തരം നാരുള്ള കൂടുതലായിട്ടുള്ള പ്രോട്ടീൻസ് അടങ്ങിയ, പ്രോട്ടീൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം മാംസ്യം, അത് പയർ, പരിപ്പ്, കടല എന്നുള്ളതൊക്കെയാണ് പ്ലാന്റ് പ്രോട്ടീൻസ്. എന്നാൽ പിന്നെ മത്സ്യം, മാംസം, മുട്ട ഇവയൊക്കെയാണ് ആനിമൽ പ്രോട്ടീൻസ്. ഈ ആനിമൽ പ്രോട്ടീൻസാണ് കുറച്ചുകൂടെ ഗുണകരം. എന്നാലും പ്ലാന്റ് പ്രോട്ടീൻസും നമ്മൾ നിറയെ നാരുകളുള്ള എന്നാൽ മാംസ്യവുമുള്ള ഘടകങ്ങളാണ്. അപ്പോൾ ഇവരെല്ലാം കൂടെ ബാലൻസ്ഡ് ആയിട്ട് നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തുക. ഇവ ആദ്യം കഴിച്ചുകൊണ്ട് അതിനുശേഷം അന്നജം കഴിക്കുകയാണെങ്കിൽ ഷുഗർ അല്ലെങ്കിൽ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് പെട്ടെന്നുള്ളു ക്രമാതീതമായിട്ട് ഉയരുന്നത് തടയാം എന്ന പ്രമേഹ രോഗത്തിൻ്റെ പല പഠനങ്ങളിൽ തെളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്തരം ചില തത്വങ്ങൾ നമ്മൾ മനസ്സിലാക്കി ആഹാരക്രമം നമ്മൾ മോഡിഫൈ ചെയ്താൽ അല്ലെങ്കിൽ മെച്ചപ്പെടുത്തിയാൽ നമുക്ക് ഇത്തരം രോഗങ്ങൾക്കെതിരെ ഒരു പ്രതിരോധം സൃഷ്ടിക്കാൻ സാധിക്കും. ഇത്തരം രോഗങ്ങൾ വന്നാൽ തന്നെ അവയെ നിയന്ത്രണത്തിൽ നിർത്താൻ സാധിക്കും. അതുകൊണ്ട് ഒരു ആഹാരശൈലിയിൽ നിന്ന് തീർത്തും ഗോതമ്പിലേക്ക് മാറി അല്ലെങ്കിൽ മില്ലറ്റ്സിലേക്ക് മാറി അതുകൊണ്ട് എല്ലാമായി എന്ന് നമ്മൾ കരുതാൻ വരട്ടെ. നമ്മുടെ ആഹാരക്രമത്തിൽ, നമ്മുടെ മലയാളിയുടെ ആഹാരക്രമത്തിൽ തന്നെ നിന്നുകൊണ്ട് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് നാരുകളും പ്രോട്ടീൻസും കൂടുതൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് ഒരു അടിസ്ഥാന തത്വം. പിന്നെ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ടത് വ്യായാമം ജീവിതശൈലിയുടെ ഭാഗമാക്കുക, ജീവിതചര്യയുടെ ഭാഗമാക്കുക. ചുരുങ്ങിയത് അരമണിക്കൂറെങ്കിലും ദൈനംദിനം വ്യായാമം ഉണ്ടാകണം. അത് യോഗ ചെയ്യുന്നത് നല്ലതാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും നല്ലതാണ്. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ എയറോബിക് വ്യായാമം, അതായത് ഊർജം ചെലവഴിക്കുന്ന തരം ഏതെങ്കിലും വ്യായാമം, നടക്കൽ, ഓടൽ, അല്ലെ സൈക്ലിങ്, നീന്തൽ, പാടത്ത് പണി ചെയ്യൽ, അത്തരത്തിലുള്ള ഏതെങ്കിലും ഊർജം ചെലവഴിക്കുന്ന, അല്ലെ വീട്ടിലെ കിച്ചൺ ഗാർഡനിൽ പണി ചെയ്യൽ, ഇവയൊക്കെ അടങ്ങുന്ന ഒരു വ്യായാമ മുറ നമ്മുടെ ജീവിതശൈലിയുടെ ഭാഗമാക്കുക. അപ്പോൾ ഡയറ്റ് എന്ന് പറയുന്നത് നമ്മൾ പുതിയ ഷെൽഫിൽ കാണുന്ന എല്ലാ ഡയബറ്റിക് ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ ഡയബറ്റിക് ജാം, ഡയബറ്റിക് ഇത് അത് എന്നൊക്കെ എഴുതുന്നത് വീട്ടിൽ കൊണ്ടുവന്ന് അത് കഴിക്കുക എന്നുള്ളതല്ല. നമ്മൾ അതിൻ്റെ അടിസ്ഥാന തത്വം മനസ്സിലാക്കുക, അതായത് കൂടുതൽ റിഫൈൻ ചെയ്ത് ശുദ്ധീകരണ പ്രക്രിയയിലൂടെ കടത്തിവിട്ടിരിക്കുന്ന അന്നജം നമ്മൾ ഒഴിവാക്കിക്കൊണ്ട് കുറച്ചുകൂടെ നാരുള്ള ഭക്ഷണങ്ങൾ, കുറച്ചുകൂടെ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണത്തിലേക്ക് അത് നമ്മുടെ ശീലമാക്കുക എന്നുള്ളതാണ് അടിസ്ഥാനപരമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. താങ്ക് യു.